ഹായ് ഫ്രണ്ട്സ്, ജെയിംസ് ജോസഫ്. കേരളയിലുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നിരവധി സർക്കാർ പ്രോജക്റ്റുകളുമായിട്ടും റോഡ് പദ്ധതികളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ വേഗത്തിൽ നടന്നു വരികയാണ്. കേരളയിലിൻ്റെ അലൈൻമെൻറ്റിൽ ഉൾപ്പെട്ടു വരുന്ന ഭൂ ഉടമകൾക്ക് നിരവധി ആശങ്കകൾ ഉണ്ട്. അതിലൊന്നാണ് ശരിയായ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്നതും അതുപോലെ തന്നെ തടസ്സം കൂടാതെ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്നതും. സർക്കാർ പദ്ധതികൾക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഭൂ ഉടമകൾക്ക് ശരിയായിട്ടുള്ള നഷ്ടപരിഹാരം യഥാസമയം ലഭിക്കണമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ പ്രധാനമായിട്ടും 6 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലൊന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം, സ്വന്തം ഭൂമിയുടെ വിസ്തീർണം, ആകൃതി, അതിർത്തി എന്നിവ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഭൂമി തർക്കരഹിതമായിരിക്കണം, പുറമ്പോക്ക് രഹിതമായിരിക്കണം, കൃത്യമായിട്ടുള്ള അതിർത്തികളോടെ കൈവശം വെച്ചിരിക്കുന്നു ഉറപ്പു വരുത്തുകയും വേണം. അതിർത്തി ഇല്ലെങ്കിൽ അതിർത്തി നിർണ്ണയിച്ച് കല്ലിടണം. സ്വന്തം ഭൂമി പൊന്നും വിലയ്ക്ക് വേണ്ടി നിർണ്ണയിക്കപ്പെട്ട അലൈൻമെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവ കൃത്യമായിട്ട് എത്ര വിസ്തീർണമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവും ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചിട്ടുള്ള രേഖകൾ കൈവശം കരുതുക എന്നുള്ളതാണ്. ഒറിജിനൽ സഹിതം കരുതണം. മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരുള്ള ഭൂമിയാണ് എങ്കിൽ സ്വന്തം പേരിൽ ഉടമസ്ഥതാവകാശ പ്രമാണം ഉണ്ടായിരിക്കുക തന്നെ വേണം. പ്രമാണത്തിൻ്റെ ഒറിജിനൽ കൈവശം വെക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രമാണം കൈവശം ഇല്ലെങ്കിൽ നഷ്ടപരിഹാരം യഥാസമയം ലഭിക്കുന്നതിന് ഗുരുതരമായിട്ടുള്ള തടസ്സങ്ങളും ഉണ്ടാകും. കൂടാതെ ഭൂമിയുടെ കരമടച്ച രസീത്, കൈവശ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, FMV എന്നിവയും കൈവശം കരുതുന്നത് അഭിലഷണീയമായിട്ടുള്ള കാര്യമാണ്. അതിർത്തി സംബന്ധിച്ചോ ഭൂമിയിലെ അവകാശം സംബന്ധിച്ചോ സർവേ നമ്പർ സംബന്ധിച്ചോ ഒക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം സെറ്റിൽ ചെയ്യപ്പെടണം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂമിയുടെ വിപണി വില എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 2013 പാർലമെൻറ്റ് പാസാക്കിയ പുതിയ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഒരു പ്രദേശത്തെ സമാനമായിട്ടുള്ള ഭൂമികളുടെ ഉയർന്ന വിലകളിൽ ുള്ള ആധാരങ്ങൾ കണ്ടെത്തി അവയുടെ 50% ആവറേജ് ഉപയോഗിച്ചാണ് വിപണി വില നിശ്ചയിക്കപ്പെടുന്നത്. ഭൂമി നിലമാണോ അതോ പുരയിടമാണോ എന്ന് ആദ്യം കണ്ടെത്തും. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭൂമി തരം മാറ്റാൻ യോഗ്യമായിട്ടുള്ള ഭൂമിയാണ് എങ്കിൽ അവ തരം മാറ്റി നിയമാനുസൃതം തരം മാറ്റിയിടുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ഭൂമി ഏറ്റെടുക്കലിന് വിജ്ഞാപനം പുറപ്പെടുവിച്ച് അന്ന് മുതൽ പിന്നിലേക്ക് 3 സമാന ആധാരങ്ങൾ പുരയിടത്തിൻ്റെ അല്ലെങ്കിൽ നിലത്തിൻ്റെ ഒക്കെ പരിശോധിച്ചായിരിക്കും. അതിൽ ഉയർന്ന വിലയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരങ്ങളെല്ലാം എടുക്കും. ആ ആധാരങ്ങളുടെ പകുതി എണ്ണത്തിൻ്റെ ശരാശരിയാണ് വിപണി വില ആയിട്ട് നിശ്ചയിക്കപ്പെടുക. അതുപോലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വില നിർണ്ണയ രീതി വ്യത്യസ്തമായിരിക്കും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നഗരങ്ങളിൽ ആധാരങ്ങളുടെ ശരാശരി വില തന്നെയായിരിക്കും വിപണി വില. എന്നാൽ ഗ്രാമങ്ങളിൽ പൊതുവെ വിലക്കുറവുള്ളതിനാൽ മികച്ച വില ഉറപ്പാക്കുവാനായിട്ട് ഭൂമി ഏറ്റെടുക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചാണ് വില നിർണ്ണയിക്കുന്നത്. ഉദാഹരണത്തിന്, നഗരത്തിൽ നിന്നും 10 അകലെയുള്ള ഒരു ഗ്രാമത്തിലെത്തുമ്പോൾ അവിടെ നിശ്ചയിക്കപ്പെട്ട വിലയേക്കാൾ 20% ഇൻക്രീസ് നൽകിയായിരിക്കും ആ വിപണി വില ഫൈനലൈസ് ചെയ്യപ്പെടുന്നത്. വീണ്ടും 10 പിന്നിടുമ്പോൾ 40% ഇൻക്രീസ് നൽകി വിപണി വില ഫൈനലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ 10 കൂടുമ്പോഴും വിപണി വിലയുടെ 20% വീതം ഇൻക്രീസ് നൽകിയായിരിക്കും വിപണി വില ഫൈനലൈസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. നാലാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏറ്റെടുക്കുന്ന ഭൂമിയിലെ കെട്ടിടങ്ങൾക്കും മരങ്ങൾക്കും വില നിശ്ചയിക്കുന്ന രീതിയാണ്. ഏറ്റെടുക്കുന്ന ഭൂമിയിലെ മരങ്ങൾ, കിണർ, കൃഷി തുടങ്ങിയൊക്കെയുള്ള നഷ്ടപരിഹാരം അതായത് സർക്കാർ വകുപ്പുകളാണ് നിർണ്ണയിക്കുന്നത്. കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം പൊതുമരാമത്ത് വകുപ്പാണ് കണ്ടെത്തുന്നത്. ഡൽഹി ഷെഡ്യൂൾ ഓഫ് റൈറ്റ്സ് 2021 പ്രകാരം ഓരോ കെട്ടിടത്തിനും അവയിലെ ചമയങ്ങൾക്കും മറ്റുമുള്ള നഷ്ടപരിഹാരം കൃത്യമായിട്ട് വിജ്ഞാപനം ചെയ്തിട്ടുമുണ്ട്. ഇതനുസരിച്ചിട്ടായിരിക്കും മൂല്യനിർണ്ണയം നടത്തുന്നത്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് ചതുരശ്ര മീറ്ററിന് ഏകദേശം 10,000 വരെ നഷ്ടപരിഹാരം ലഭിക്കാം. കെട്ടിടത്തിൻ്റെ പഴക്കം കണക്കിലെടുത്ത് വില കുറയ്ക്കാറുമുണ്ട്. എന്നാൽ ദേശീയപാതയ്ക്കായിട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ നിലവിലെ വില എത്രയാണോ അത് തന്നെ നൽകും. സിൽവർ ലൈൻ പദ്ധതിയിൽ എങ്ങനെ വില നിർണ്ണയിക്കുമെന്ന് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോഴേ വ്യക്തമാകുകയുള്ളൂ. 1500 ചതുരശ്ര കെട്ടിടത്തിന് 15,00,000 രൂപ വരെ നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുവാൻ സാധ്യതയുണ്ട്.
ഭൂമിയും കെട്ടിടവും വിട്ടുകൊടുക്കേണ്ടി വരുന്നത് പോലുമുള്ള നഷ്ടം നികത്താൻ നഷ്ടപരിഹാര തുകയിൽ നിന്ന് വീണ്ടും 100% വർധന വരുത്തും. ഇതിനെയാണ് സൊലേഷ്യം എന്ന് പറയുന്നത്. 10 സെൻറ്റ് ഭൂമിയും 1500 ചതുരശ്രയടി വീടുമുള്ളയാൾക്ക് 24 ലക്ഷം രൂപ നഷ്ടപരിഹാരം നിർണയിച്ചു കഴിഞ്ഞാൽ സൊലേഷ്യമായിട്ട് 24 ലക്ഷം രൂപ കൂടി അനുവദിക്കും. അങ്ങനെ 48 ലക്ഷം രൂപ വരെ കിട്ടുവാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. അതുപോലെ സാമൂഹികാഘാത പഠനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ച് അന്ന് മുതൽ നഷ്ടപരിഹാര തുക അനുവദിക്കുന്ന ദിവസം വരെ നഷ്ടപരിഹാര തുകയുടെ 12% വാർഷിക പലിശയ്ക്കും ഭൂ ഉടമയ്ക്ക് അർഹതയുണ്ട്. ഭൂമി വിട്ടുകൊടുക്കുന്നതിന് കൈമാറുന്നതിന് വൈകുന്നോറും പലിശ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പറയുന്ന നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയിട്ടും നഷ്ടപരിഹാര തുക ന്യായമല്ലെന്നും ഭൂമി ഏറ്റെടുക്കൽ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭൂ ഉടമയുമായി വിലപേശി ഉയർന്ന വില നിർണ്ണയിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നഷ്ടപരിഹാരം പോരെന്ന് കട്ടി വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ മാത്രമാണ് സർക്കാർ ഇത്തരം നടപടിയിലേക്ക് കടക്കുക. സംസ്ഥാനത്തെ ഇത്തരത്തിൽ ഉയർന്ന വില നിർണ്ണയിച്ച ഒട്ടേറെ പദ്ധതിയിലേക്ക് ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളത് സ്മരണീയമാണ്. അതുപോലെ തന്നെ പ്രശ്നം കോടതിയിലേക്ക് റഫർ ചെയ്തും തുക വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭൂമി ഏറ്റെടുക്കുന്നതിന് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നിരവധി നോട്ടീസുകളും വിജ്ഞാപനങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ നോട്ടീസുകളെല്ലാം കൃത്യമായിട്ട് ശേഖരിച്ച്, വിജ്ഞാപനങ്ങൾ കൃത്യമായിട്ട് ശേഖരിച്ച്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിയുടെ അവാർഡ് അവ അതിൻ്റെ പകർപ്പെടുത്ത്, അതുപോലെ തന്നെ സ്കെച്ചിൻ്റെയും പകർപ്പെടുത്ത് കൃത്യമായിട്ട് നമ്മുടെ ഫയലിൽ സൂക്ഷിക്കണം. പിന്നീട് നിരവധി ആവശ്യങ്ങൾക്ക് ഇതൊക്കെ വേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ആറാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത സ്കെച്ചിൻ്റെയും അവാർഡിൻ്റെയും കോപ്പി വില്ലേജ് ഓഫീസിൽ കൊടുത്ത് നമ്മളുടെ ഭൂമിയുടെ വിസ്തീർണം കുറവ് ചെയ്ത് ഭൂനികുതി പുനർനിർണ്ണയിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കേരളയിലിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ള ഭൂമിക്ക് വീണ്ടും കരം കെട്ടേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ടാകും. ആ സാഹചര്യവും ഒഴിവാക്കേണ്ടതാണ്. ഏത് സർക്കാർ പദ്ധതിക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി സർവേ നടത്തി അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ച് സജ്ജീകരിച്ചെടുക്കുന്നതിനും ഭൂമിയുടെ റെക്കോർഡുകൾ തയ്യാറാക്കി ക്രമീകരിച്ച് നൽകുന്നതിനും തരംമാറ്റം പോലെയുള്ള നടപടികൾ കൃത്യമായിട്ട് പൂർത്തീകരിക്കുന്നതിനും ന്യായമായ നഷ്ടപരിഹാരങ്ങൾ ഉറപ്പാക്കുന്നതിനുമൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വത്തോടെ നിങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങൾ റിയലൂഷൻസ് ലാൻഡ് സർവീസർ സന്നദ്ധരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ അനായാസം നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം. ടിൽ ദെൻ ഗുഡ് ബൈ.